അപകീർത്തി കേസിൽ രാഹുൽ രാഹുൽഗാന്ധിക്ക് രണ്ടു വർഷം ശിക്ഷ വിധിച്ച വിധിക്ക് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് ഇതോടെ എം പി സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ അയോഗ്യത നീങ്ങുകയും എം പി സ്ഥാനം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും ചെയ്യും വിചാരണ കോടതി വിധിക്കു പിന്നാലെ രാഹുലിനെ എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിക്കൊണ്ട് പാർലമെന്റ് സെക്രട്ടറി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കേസിൽ രണ്ടു വർഷത്തെ പരമാവധി ശിക്ഷയാണ് വിചാരണ ജഡ്ജി വിധിച്ചത് ശിക്ഷ ഒരു ദിവസമെങ്കിലും കുറവായിരുന്നുവെങ്കിൽ അയോഗ്യത വരില്ലായിരുന്നുവെന്നും സുപ്രീംകോടതി വിധിയിൽ നിരീക്ഷിച്ചു അയോഗ്യതയുടെ അനന്തരഫലങ്ങൾ വ്യക്തിയുടെ അവകാശത്തെ മാത്രമല്ല വോട്ടർ യും ബാധിക്കുന്നു ഹർജിക്കാരനായ ഗാന്ധിയുടെ വാക്കുകൾ നല്ല രീതിയിലുള്ളതല്ല എന്നതിൽ സംശയമില്ലെന്നും പ്രസംഗം നടത്തുന്നതിൽ ഹർജിക്കാരൻ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണമെന്നും കോടതി പറഞ്ഞു അരമണിക്കൂറിലേറെ നീണ്ട രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് സുപ്രീംകോടതി രാഹുലിന്റെ ഹർജിയിൽ വിധി പുറപ്പെടുവിച്ചത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുമായി ഗാന്ധിയെ കുറ്റവിമുക്തനാക്കാനുള്ള അവസാന അവസരമാണിതെന്നും ഗാന്ധിക്ക് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ വാദിച്ചു കോടതി വിധി കാരണം പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ രാഹുൽ രാഹുൽഗാന്ധിക്ക് സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു മോദി സമുദായത്തിന്റെ മതിപ്പിന് കൂട്ടം വരുത്തുന്ന പ്രസ്താവന എന്ന പരാതിക്കാരന്റെ വാദം നിലനിൽക്കില്ലെന്നും കേസിലെ സാക്ഷി പോലും അപകീർത്തിപ്പെടുത്താനാണ് പരാമർശം എന്ന് പറഞ്ഞിട്ടില്ല ഒരു സമുദായത്തിനോ സമൂഹത്തിനോ എതിരായ കുറ്റമല്ല രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം തടവ് എന്ന പരമാവധി ശിക്ഷ നൽകാൻ മാത്രമുള്ള ഗുരുതരമായ കുറ്റമല്ല ചെയ്തത് ജനാധിപത്യത്തിലെ വിയോജിപ്പ് മാത്രമാണ് പ്രകടിപ്പിച്ചതെന്നും അഭിഷേക് സിംഗ് വി വാദിച്ചു അതേസമയം പ്രധാനമന്ത്രിയോടുള്ള വിരോധത്തെ ഒരു സമുദായത്തെ മുഴുവൻ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചുവെന്നും പ്രസംഗം ഓർമ്മയില്ല എന്ന് രാഹുൽ പറഞ്ഞത് ുണയാണെന്നും പരാതിക്കാരന് വേണ്ടി ഹാജരായ മഹേഷ് ജത്മലാനി വാദിച്ചു എന്നാൽ ഒരു ദിവസം അൻപത് പ്രസംഗം നടത്തുന്നവർ ഇതെല്ലാം എങ്ങനെ ഓർത്തിരിക്കാനാണെന്നായിരുന്നു കോടതി തിരിച്ചു ചോദിച്ചത് എന്തായാലും സുപ്രീംകോടതി വിധി വന്നതോടെ രാഹുൽ ഗാന്ധി വീണ്ടും എം പി സ്ഥാനത്തേക്ക് തിരിച്ചുവരികയാണ് ഗാന്ധി പാർലമെന്റിൽ എത്തുന്നതോടെ സഭ കൂടുതൽ പ്രക്ഷുപ്തമാകും മണിപ്പൂർ അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ സഭ പ്രക്ഷുപ്തമായിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് ബിജെപിക്ക് വലിയ ഒരു തിരിച്ചടിയായിരിക്കുകയാണ് രാഹുൽഗാന്ധിക്കെതിരായ വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്യുമെന്ന് ആധികാരികമായി പറഞ്ഞത് ഗോളാന്തര വാർത്തകളാണ് സുപ്രീംകോടതിയിൽ തന്നെ മുമ്പുണ്ടായിട്ടുള്ള വിധികളും കർണാടക ഹൈക്കോടതിയിലെ വിധികളുടെയും അടിസ്ഥാനത്തിലാണ് ഗോളാന്തര വാർത്തകൾ വാർത്ത നൽകിയത് ഏതായാലും ആ വാർത്ത ഫലം കണ്ടു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം അതൊരു നാൾ പുറത്തുവരിക തന്നെ ചെയ്യും